സിനിമയിലെ കഥാപാത്രങ്ങൾ ചെറിയ വേഷമാണെങ്കിലും പ്രേക്ഷകർക്ക് ഓർത്തിരിക്കാവുന്ന നിരവധി വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കലാഭവൻ ഹനീഫ്. അദ്ദേഹത്തെ ഓർത്തെടുക്കാൻ കഥാപാത്രത്തിൻ്റെ പേരുകളാണ് പ്രേക്ഷകർക്ക് സുപരിചിതം. 150 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഓർത്തെടുക്കാവുന്ന കഥാപാത്രങ്ങളും പ്രേക്ഷകന് സമ്മാനിച്ചിട്ടുണ്ട്. നീണ്ട 23 അഭിനയ ജീവിതത്തിൽ നിരവധി സിനിമകളും സീരിയലുകളുമുണ്ട് ഹനീഫിനെ ഓർമ്മിക്കാൻ. സ്കൂൾ കാലഘട്ടം മുതൽ ജീവവായു പോലെ എന്നും കൂട്ടിനുണ്ടായിരുന്നത് മിമിക്രി ആയിരുന്നു. നിരവധി കലാകാരന്മാരെ വാർത്തെടുത്ത കലാഭവനായിരുന്നു ഹനീഫിനെ കൈപിടിച്ചുയർത്തിയത്. തുടക്കത്തിൽ നെടുപുടി വേണുവിന്റെയും രാഘവന്റെയും ശബ്ദങ്ങളായിരുന്നു ഹനീഫിന്റെ തുറപ്പുചീട്ടുകൾ. 1990 ചെപ്പ് കിരിക്കണ ചെങ്ങാതി എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം, സന്ദേശം, ഗോഡ് ഫാദർ, കാസർഗോഡ് കാദർഫായി, മിമിക്സ് പരേഡ്, വിസ്മയം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കും തളിക, പാണ്ടിപ്പട, പച്ചക്കുതിര, ചോട്ടാ മുംബൈ, ചട്ടമ്പിനാട്, ഉസ്താദ് ഹോട്ടൽ, സൗണ്ട് തോമ, അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, വിനോദയാത്ര, തുറുപ്പ് ഗുലാൻ, ജലധാര പമ്പ് സെറ്റ് തുടങ്ങി 150 ചിത്രങ്ങളിൽ വേഷമിട്ടു. ടെലിവിഷൻ സീരിയലുകളായ മിന്നുകെട്ട്, നാദസ്വരം എന്നിവയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞു. ഇന്നും പ്രേക്ഷകർ മറക്കാത്ത സിനിമയായ താഹ സംവിധാനം ചെയ്ത 2001 പുറത്തിറങ്ങിയ ഈ പറക്കും തളിക, ചിത്രത്തിൽ നായകനായ ഉണ്ണികൃഷ്ണനും സുന്ദരേശനും അണിയിച്ചിരിക്കുന്ന മണവാളനെ ആരും ഒരിക്കലും മറക്കില്ല. ഈ ഒരൊറ്റ സീൻ മാത്രം മതി ഹനീഫ് എന്ന കലാകാരനെ ഓർത്തെടുക്കാൻ. ഈ സിനിമയിൽ ഈ വേഷത്തിൽ അഭിനയിക്കാൻ വേറൊരു നടനും ഇല്ലെന്നാണ് യാഥാർത്ഥ്യം. ഹിറ്റ്ലർ സ്റ്റൈലിലുള്ള മീശയും വെച്ച് നിൽക്കുന്ന മണവാളനെ നോക്കി ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ എന്നുള്ള സംഭാഷണവും തിയേറ്ററുകൾ ചിരിപടർത്തിയിരുന്നു. അവസാനം ബസ്സിൽ കയറാതെ ഇരിക്കുന്ന, വാഹനത്തിലെ പുകമൂടി നിൽക്കുന്ന ഹനീഫിനെ ഒരാളും മറക്കില്ല. നർമ്മത്തിനേക്കാൾ ഉപരി ഗൗരവമായി നിൽക്കുന്ന ഹനീഫിനെയാണ് കാണിക്കുന്നതെങ്കിലും നമുക്ക് ചിരിപടർത്തുന്ന സീനുകളാണ് ഈ സിനിമയിൽ കാണിച്ചത്. 2005 പുറത്തിറങ്ങിയ പാണ്ടിപ്പടയിലും ഹനീഫിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പാണ്ടിപ്പട. ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച ഫാസി എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തായ ചിമ്പൂനെയാണ് ഹനീഫ് അവതരിപ്പിച്ചത്. ഫാസി ഇവിടെയില്ലെന്ന് കള്ളത്തരം പറയാൻ 3 വട വേണമെന്ന ഡയലോഗ് മലയാളികൾ ആരും മറക്കില്ല. ഇത്ര പൊഴി ചൊല്ലുന്നതിന് ഒരു വടയാ എന്ന ഡയലോഗ് ചിരി ഉണർത്തുന്നതാണ്. നടൻ ദിലീപിനോട് നിങ്ങൾ അന്വേഷിക്കുന്ന ഫാസി ഇവിടെയില്ല, ഊരി വിട്ടു പോയിരിക്കണം എന്ന് നിഷ്കളങ്കമായി പറയുന്ന ഡയലോഗെല്ലാം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ഈ സിനിമയിൽ ഹനീഫ്. കലാഭവൻ ഹനീഫ് എന്ന നടനെ സോഷ്യൽ മീഡിയ ട്രോളന്മാരുടെ ശ്രദ്ധാകേന്ദ്രമാക്കിയ ചിത്രമായിരുന്നു 2016 ആദർശ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. നാട്ടുകാർ കളിയാക്കുന്നത് കാരണം ശശി എന്ന പേര് മാറ്റി പകരം സോമൻ എന്നാക്കിയ കട്ടപ്പനക്കാരന്റെ വേഷം ചിരിപടർത്തുന്ന ഒന്നാണ്. ശശിയുടെ പുതിയ പേര് എന്തെന്ന് സിദ്ദിഖ് ചോദിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ സോമൻ എന്ന് പറയുമ്പോൾ മുഖത്ത് വിരിഞ്ഞ ഭാവമൊക്കെ എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോഴും നിസ്സഹായ അവസ്ഥയോടെ ഇനി ഈ പേരും മാറ്റേണ്ടി വരുമെന്നുള്ള ഭാവവുമൊക്കെ വളരെ രസകരമായിട്ടാണ് ഹനീഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. ശശിയുടെ പുതിയ പേരെന്താ ശശി? സോമൻ. എങ്ങനെ സോമൻ? ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. തെങ്കാശിപ്പട്ടണത്തിലെ വരൻ, അമർ അക്ബർ അന്തോണിയിലെ തട്ടുകടക്കാരൻ, ഉസ്താദ് ഹോട്ടലിലെ സാമു, സൗണ്ട് തോമയിലെ ചായക്കടക്കാരൻ, ദൃശ്യത്തിൽ ജോർജ് കുട്ടി പരിചയപ്പെടുത്തുന്ന സിനിമാ പ്രൊജക്ടർ ഓപ്പറേറ്റർ തുടങ്ങി ചെറുതെങ്കിലും ഹനീഫ് എന്ന കലാകാരനെ അടയാളപ്പെടുത്തിയ കഥാപാത്രങ്ങളുടെ പട്ടിക നീളുകയാണ്. മണവാളൻ, സുഹൃത്ത്, കല്യാണ ബ്രോക്കർ, സെക്യൂരിറ്റി, ദുബായ്ക്കാരൻ, ചായക്കടക്കാരൻ, സ്കൂൾ മാഷ്, ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യരായും ഹനീഫ് വേഷമിട്ടു. അവയെല്ലാം തന്നെ നമ്മളിൽ ഒരാളെന്ന പോലെ തോന്നിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു ഹനീഫ് അവതരിപ്പിച്ചിരുന്നത്. അതുതന്നെയാണ് ഹനീഫിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും. നിരവധി കഥാപാത്രങ്ങളുടെ മലയാളി മനസ്സിൽ എന്നും ഹനീഫിന്റെ വേഷങ്ങൾ നശ്വരമായി തുടരും.